गुरुर्विष्णुर्गुरुदेवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। സ്നേഹമുള്ളവരെ, ശ്രീനാരായണ ഗുരുദേവന്റെ ശിവശതകം എന്ന് പറയുന്ന വചനാമൃതത്തിന്റെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 ശ്ലോകങ്ങളും 6 ശ്ലോകങ്ങളും നാം മഹാഗുരുവിൻ്റെ ശിവ സേവയുടെയും ശിവഭക്തിയുടെയും ഒക്കെ നേർസാക്ഷ്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യദർശിയായ ഗുരു എപ്പോഴും നമ്മോട് പറയുക, അവരുടെ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളായിരിക്കും, നേർ സാക്ഷ്യങ്ങളായിരിക്കും. അവർ കൽപ്പിത കഥകളോ അല്ലെങ്കിൽ അത്ഭുത കഥകളോ നമ്മെ പറഞ്ഞ് മാർഗ ഭ്രംശം സംഭവിപ്പിക്കുന്നവരല്ല. അവർ അവരുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതായ പരമമായ ആ പൊരുളിനെയാണ് ആ വചനാമൃതങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. അതെപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ്. ഋഷീശ്വരന്മാർ അവർക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ തൻ്റെ അനുയായികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഭാരതത്തിൻ്റെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് ഓർത്തുകൊള്ളുക. എന്താണ് 7-ാമത്തെ ശ്ലോകം? ചെറുപിറചഞ്ചിടയിങ്കലാറുമേറും തിറമിയലും പണിമാലയും ത്രിപുണ്ടക്കുറികളും അമ്മതനം പൊരിച്ച കണ്ണും പുരികവുമെന്നും എനിക്കു കാണണം ദേ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഭഗവാനോട് പറയുകയാണ്, ശിവപരമേശ്വരനോട്, ആ നീലകണ്ഠനോട് പറയുകയാണ്, ആ പാർവതീപതിയായിരിക്കുന്ന പരമശിവനോട് പറയുകയാണ്, എനിക്ക് അവിടുത്തേക്ക് എന്നും തന്നെ എനിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇത് കാണുമ്പോഴും എങ്ങനെയുള്ള നിന്നെയാണ് എനിക്ക് കാണേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. ചെറുപിറ ചൂടിയ ഭഗവാനെയാണ് എനിക്ക് കാണേണ്ടത്. ചെറുപിറ, പിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രക്കലയാണ്, ആകാശത്തുതിച്ചു നിൽക്കുന്ന ചന്ദ്രക്കല, പൂർണ്ണചന്ദ്രനല്ല, അതിൻ്റെ ചന്ദ്രക്കല, അതിൻ്റെ ചെറിയ ചെറിയ ഭാവങ്ങൾ. ആ പൂർണ്ണ ചന്ദ്രോദയത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ചന്ദ്രക്കലയാണ് ഭഗവാൻ തൻ്റെ ശിരസിൽ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത്. അതാണ് ചെറുപിറ. ചെഞ്ചിടയിങ്കിൽ ആറുണ്ട്. നോക്കുക, ശിരസ് മുതൽ താഴോട്ട് കണ്ടുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. ശ്രീപരമേശ്വരനെ ശിരസിലേക്ക് നോക്കിക്കൊണ്ട് ഭഗവാൻ വർണ്ണിക്കുകയാണ്. അവിടെ എന്തുണ്ട്? ആ പ്രകാശം ഒളിപരത്തിക്കൊണ്ട് നിൽക്കുന്നതായ ഒരു ചന്ദ്രക്കലയെ അവിടെ കാണാം. മാത്രമാണോ, അതല്ല, ചെഞ്ചിടയുണ്ട് അവിടെ. ഒരു ജട ഹിമാലയം പോലെ തൻ്റെ ശിരസിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ജടക്കെട്ടുണ്ട് ഭഗവാന്റെ ശിരസിൽ. അതിന് ആ ശിരസിൻ്റെ ആ ജടക്കെട്ടിന് ആഭരണമായിട്ടാണ് അമ്പിളിക്കല നിൽക്കുന്നത്. അതിലും ആ അമ്പിളിക്കലയേക്കാൾ മനോഹരമാണ് ചെഞ്ചിടയിങ്കിൽ ആറും. ചെഞ്ചിടയിങ്കിൽ നിന്നും ആ ജടക്കെട്ടിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആറ്, ഗംഗാനദി, ആറ് നദി. അപ്പം എന്തുണ്ട് ഭഗവാന്റെ ശിരസിൽ? എന്തുണ്ട്? ശിരസിൻ്റെ അഗ്രഭാഗത്തായിട്ടിതാ ആ പൂർണ്ണ ജ്ഞാനോദയത്തിൻ്റെ ചന്ദ്രോദയത്തിൻ്റെ ഒക്കെ തന്നെ പ്രതീകമായിരിക്കുന്ന ചെഞ്ചിടയിൽ. അവിടെ ചെറുപിറയുണ്ട്, അവിടെ ചെഞ്ചിടയുണ്ട്, വളരെ ചുമന്ന, വളരെ പിന്നെ ഇടതൂർന്നതായ ഒരു ജടക്കെട്ടുണ്ട്. അതുമാത്രമാണോ, അതിൽ നിന്നും ഇതാ ഭൂമിയിലേക്ക് നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഗംഗയാറുണ്ട് അവിടെ. അതുമാത്രമാണോ, അല്ല, വീണ്ടും ഏറും തിറമയലും പണിമാലയും. തിറമയിലും മനോഹരമായി, ഏറും തിറമയിലും വെച്ചാൽ വളരെ മനോഹരമായി, ഏറെയേറെ വന്ദനാതീതമായിരിക്കുന്ന, വാക്കുകൾക്കോ വചനങ്ങൾക്കോ ശബ്ദങ്ങൾക്കോ വർണ്ണിക്കാൻ കഴിയാത്ത വിധം മനോഹരമായിരിക്കുന്ന പണിമാലയും
ഏറും തിറമിയലും ഫണിമാലും. ഫണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സർപ്പം. നാഗരാജാക്കന്മാർ മഹാദേവന്റെ ശിരസിൽ ഇങ്ങനെ ആഭരണമായി ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. ചെഞ്ചിടയെങ്കിൽ ആറുമേറും തിറമിയലും ഫണിമാലയും, അത്ര മനോഹരമായിരിക്കുന്ന വണ്ണനാതീതമായിരിക്കുന്ന ഫണിമാലയും നാഗരാജാക്കന്മാരിതാ ഭഗവാന്റെ ആ ജടക്കെട്ടിൽ, ആ അമ്പിളിയും ആറും അലങ്കരിച്ചിരിക്കുന്ന ആ ജടക്കെട്ടിനെ ഇങ്ങനെ ആഭരണമാക്കിക്കൊണ്ട് ചുറ്റി പിനിഞ്ഞ് കിടക്കുകയാണ് ഫണിമാല. ഒരു മാല പോലെയാണ്, വളരെ മനോഹരമായ ഒരു മാല. എങ്ങനെ കോർത്തെടുത്ത് നമ്മുടെ ശിരസിലോ നമ്മുടെ കണ്ഠത്തിലോ നമുക്ക് ചാർത്താൻ കഴിയുമോ അതിലേറെ മനോഹരമായിരിക്കുന്ന ഈ നാഗരാജാക്കന്മാരെ കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു ഫണിമാലയും ശിരസിലുണ്ട്. ഈ ഫണി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ഫണി എന്ന് പറയുന്നത് കുണ്ടലിനിയിൽ നിന്ന് ഉയർന്നു വരുന്നതായ ആ ഫണി തന്നെയാണ് ശിരസിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നുകൂടി നാം അറിയുക. ഇതൊക്കെ തന്നെ ആ സത്യസാക്ഷാത്കാരത്തിൻ്റെയോ ആ ബോധോദയത്തിൻ്റെയോ ഒക്കെ തന്നെ ബിംബങ്ങളും പ്രതീകങ്ങളുമായിട്ടാണ് ഭഗവാൻ ഇവിടെ ഓരോ ആടയാഭരണങ്ങളെയും ഇനി പിന്നെ വർണ്ണിച്ചിരിക്കുന്നതെന്ന് കൂടി നാം ഇതിൻ്റെ സൂക്ഷ്മമായ ചിന്തയിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ത്രിപുണ്ട്രക്കുറികളും നോക്കുക. ശിരസിൻ്റെ വർണ്ണന കഴിഞ്ഞു. അവിടെ ചന്ദ്രക്കലയുണ്ട്, അവിടെ ചെഞ്ചിടയുണ്ട്, ആറുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഫണിമാലയുണ്ട്, സർപ്പത്തിനെ ചാർത്തിയിരിക്കുന്ന ഫണിമാലയുണ്ട്. നോക്കുക, അവിടെ നിന്ന് നമ്മുടെ കണ്ണുകളെ താഴോട്ട് കൊണ്ടുവരികയാണ് ഭഗവാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിൽ ഇതാ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ കാണുന്നത് ആദ്യം ശിരസിലെ ചന്ദ്രക്കല, രണ്ടാമത് കാണുന്നത് അവിടെ ചെഞ്ചിട, അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗയാറ്, അവിടെ അതിനെ ചുറ്റി നിൽക്കുന്നതായ മനോഹരമായിരിക്കുന്ന ആ സർപ്പരാജാക്കന്മാരാൽ കോർത്തെടുത്തിരിക്കുന്നതായ ഫണിമാലനും. അത് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് നോട്ടം സ്വാഭാവികമായും നമ്മുടെ കണ്ണുകളെത്തുക ഭഗവാന്റെ തിരുനെറ്റിത്തടത്തിലേക്കാണ്. തിരുനെറ്റിത്തടത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എന്താണ്? ത്രിപുണ്ട്രക്കുറികളും. ആ നെറ്റിത്തടത്തിൽ ത്രിശാഖമായിരിക്കുന്ന മൂന്ന് വിരലുകൾ കൊണ്ട് ചാർത്തിയിരിക്കുന്ന ഭസ്മാലേപമുണ്ട്. ഭസ്മം തൊടുകുറിയായി ഇങ്ങനെ ചാർത്തിയിരിക്കുന്നു. ആ ചുടലക്കളത്തിൽ നിന്ന് വെടിതിരിക്കുന്നതായ ആ ഭസ്മമെടുത്ത് ഇതാ ഭഗവാന്റെ തിരുനെറ്റിയിൽ മൂന്ന് ശാഖകളോട് കൂടിയിരിക്കുന്ന ഒരു കുറി വരച്ചിരിക്കുന്നു. അതും നമുക്ക് കാണാൻ കഴിയുന്നു. ഭഗവാൻ പറയുക, അത് കാണുന്നു. ഇത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ നെറ്റിത്തടത്തിൽ വേറെ ഒന്നുകൂടെ പരമശിവന്റെ ആ തിരുനെറ്റിത്തടത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റും. അമ്മദനം പുരിച്ച കണ്ണും. എന്താണ്? തപസ് മുടക്കാൻ വന്ന ആ കാമദേവനെ ദഹിപ്പിച്ച് ആ തൃക്കണ്ണുണ്ട്. അവിടെ ഭഗവാൻ ഒരു തൃക്കണ്ണുണ്ട്. ആ തൃക്കണ്ണ് എന്താണ്? ആ തൃക്കണ്ണ് എന്താണ് ചെയ്തത്? തൻ്റെ ജ്ഞാനദാഹത്തിന്, തൻ്റെ തപസ്സിന്, തപസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? ആ ജ്ഞാനോദയത്തിന്, ബോധോദയത്തിന് വേണ്ടിയുള്ള തപസ്സാണ് അനുഷ്ഠിക്കുക. ശ്രീ പരമേശ്വരൻ തൻ്റെ തപോനിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തപസ് മുടക്കാനായി എത്തിയ കാമദേവനെ തൻ്റെ തൃക്കണ്ണുകൾ തുറന്നുകൊണ്ട് അതിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിയിൽ കത്തിച്ചു കളഞ്ഞതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആ തൃക്കണ്ണ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മോഹങ്ങളിൽ നിന്ന്, കാമിനീ കാഞ്ചനങ്ങളിൽ ഉണ്ടാകുന്ന മോഹങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നതിനു വേണ്ടി, ആ മോഹങ്ങളെ ചുട്ടുകരിക്കുന്നതിന്, ആ കാമിനി കാമദേവനെ ചുട്ടുകരിച്ച് കളയുന്നതിന് വേണ്ടിയുള്ളതാണ് ആ തൃക്കണ്ണ്. അപ്പോ അതും ശ്രീനാരായണ ഗുരുദേവൻ അവിടെ കാണുകയാണ്. അമ്മദനം പുരിച്ച കണ്ണും. പിന്നീട് എന്താണ്? ആ തിരുനെറ്റിത്തടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ത്രിശാഖകുറികളുടെയും ത്രിശാഖമായിരിക്കുന്ന ആ ഭസ്മാലേപത്തിൻ്റെയും തൃക്കണ്ണിൻ്റെയും അടിയിലായിട്ടിതാ ഭഗവാന്റെ തൃക്കണ്ണുകളെ അലങ്കരിച്ചുകൊണ്ട് അതാ പുരികം അവിടെ എനിക്ക് കാണാം. പുരികക്കൊടി എനിക്ക് കാണാൻ പറ്റുന്നു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, പുരികവും ഈ കാണുന്നതൊക്കെ എന്നും എനിക്ക് കാണണം ദേ. അല്ലയോ ഭഗവാനെ ശ്രീനീലകണ്ഠ, ഇതെനിക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ. നിന്റെ ഈ മനോഹരമായ ശിരസ്, ആ തിരുജടയും, ആ അമ്പിളിക്കലയും, ആ നാഗമാലയും, ആ തിരുനെറ്റിത്തടവും, ആ തൃശാഖമായിരിക്കുന്ന ആ പിന്നെ കുറികളും, ആ മദനം പുരിച്ചിരിക്കുന്ന കണ്ണുകളും, ആ കണ്ണുകൾക്ക് അലങ്കാരമായി നിന്റെ തിരുനെറ്റിത്തടത്തിൽ പ്രശോഭിക്കുന്നതായ ആ പുരികക്കുടികളും എന്നും എനിക്ക് കാണണം ദേ. ഇവിടെ അതാണ് വളരെ സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി ഭഗവാനോട് പറയും. ഇതെനിക്കെന്നും നിത്യമായി നിരന്തരമായി അവിരാമമായി ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും മുടങ്ങാതെ തടസ്സമേതുമില്ലാതെ ഭഗവാനെ നിന്റെ ആ തിരുമുഖം എനിക്ക് കാണണം, എനിക്ക് കാണുക തന്നെ ചെയ്യണം. നോക്കുക,
എന്ത് സമർപ്പിതമായ ഭക്തിയാണ് ഭഗവാൻ ഇവിടെ പിന്നെ പരമശിവങ്കലേക്ക് സമർപ്പിക്കുന്നത്. ഈ 100 ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴിങ്ങനെ ഭഗവാന്റെ പദാനുപദമായ അംഗപ്രത്യംഗമായ വർണ്ണനകളും അനുഭൂതികളും അതുപോലെ ആനന്ദവും അതുപോലെ അറിവിൻ്റെ ആഴങ്ങളിലേക്കും ഒക്കെ തന്നെ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതായ വളരെ മനോഹരമായ ഒരു കാവ്യ ശില്പമാണ് ശിവശതകം. ഇതിൻ്റെ ഓരോ അർത്ഥതലങ്ങളിലേക്കും എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ആത്മമിത്രങ്ങൾ കടന്നു പോകാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ധന്യമായി. ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും താണു വീണു വണങ്ങിക്കൊണ്ട് ഈ അക്ഷരശകലങ്ങളും ശബ്ദശകലങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവനെ കാത്തുകൊടുക്കുന്നു.